എന്താടാ? ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല. ഓ, ഇനി ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെക്കാത്ത കുറവേ ഉള്ളൂ. എന്നിട്ട് വേണം അന്ധനാണെന്ന് കൂടി പറയിപ്പിക്കാൻ. അന്ധനോ? എന്തോ ചെയ്താ നീ എന്തിനാ ചിരിക്കുന്നെ? എനിക്കിന്ന് കുഞ്ഞു ജനിച്ചു. ഈ കാരണത്ത വേണ്ടാത്തൊന്നും പറയണ്ട, വെറുതെ ആൾക്കാർ എന്നെ സംശയിക്കും. നീ ഒന്ന് ഡീസന്റ് ആയിട്ട് ഇരി, സ്ഥലത്താറായി. ഓ, ആ നിർത്ത് നിർത്ത് നിർത്ത്. എന്നെ നിവർത്താനോ? വണ്ടി നിർത്താനാ പറഞ്ഞത്. ഓ, ഞാൻ വിചാരിച്ചു നടക്കാത്ത കാര്യം എന്താ വിളിച്ചു പറയണേ. കൃഷ്ണ ഇതാ പെണ്ണന്റെ വീട്. വീട് പോരാ കേട്ടോ, ഞാൻ വിചാരിച്ച രണ്ടു നില വീടായിരിക്കും. സംസാരിക്കരുത് കേട്ടാ, ആ പൗഡറൊക്കെ തൂത്ത് കളടാ. കൂടിപ്പോയോ? ഇല്ല, കുറഞ്ഞു പോയി. അതാ തൂക്കാൻ പറഞ്ഞു, ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. എന്താ ഈ സമയത്ത് ഒരു മുള്ളല്? നിന്നെ കൊണ്ടല്ലേ അകത്തേക്ക് പോകുന്നത്, അവിടെ ഇരുന്ന് മുള്ളണ്ടെന്ന് കരുതി. എന്നാ പിന്നെ രണ്ടുകൂടി കഴിച്ച് വന്നാ മതി. പെണ്ണിന്റെ പേരിലായിരിക്കും വീട്. വിറ്റ എന്ത് കിട്ടാവോ? കല്യാണത്തിന്റെ അന്ന് എന്നെ വിപ്പിക്കണം. ഇവിടെ ആരുമില്ലേ? എടോ, ഇവിടെ ഒന്നുമില്ല. ശനിയാഴ്ച വാ. അതെ, തോമയായിരുന്നു. അയ്യോ, ഇത് പിച്ചക്കാരനല്ല, താൻ ചെറുക്കനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ മുതലല്ലേ ഈ നിൽക്കുന്നത്. അയ്യോ, എന്നാ കേറുവാ? പൗഡർ തുടച്ചതാ കുഴപ്പമായത്. അല്ലെങ്കിൽ നീ മമ്മൂട്ടിയല്ലേ? ഇതാ വലുത് കാലി. അയ്യോ, ഞാൻ എടുതാ. ഇവിടെ 18 പടി കെട്ടാമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി. ഇത് പെണ്ണിന്റെ അമ്മയാണ്. സോറി, ചർമ്മം കണ്ട പ്രായം തോന്നില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. മോന്റെ പേരെന്താ? കുഞ്ഞൻ. കുഞ്ഞൻ എന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്ന, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. ഇപ്പൊ ഇട്ടു ചവിട്ട് കൂട്ടി. ഞാൻ മോളെ വിളിക്കാം. സുഹാസിനി. സുഹാസിനി സിനിമാ നടിയുടെ പേരാ. സുഹാസിനി വിമൽ കുമാർ. ഡീസന്റ് വീടല്ലേ. മാണിക്കണ്ട, മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ, പിന്നെ കണ്ടില്ലാന്ന് പറയരുത്. ആ ഇല്ലേ, നല്ല കുട്ടി, ഒറ്റ മോളെ ഉള്ളൂ. മതിലോ? ഞാൻ പൊരന്നറിഞ്ഞു നിൽക്കാണെന്ന് കരുതി. എന്റെ ഭർത്താവാകാൻ പോകുന്ന നാളെ കുറിച്ച് എനിക്ക് ചില സന്ദർഭങ്ങൾ അത്രയോ തന്നെ. വിവാഹം കഴിക്കുന്നതിലും ഭേദം, ജീവിതകാലം മുഴുവൻ ഒരു വിധവയെ പോലെ ഞാനിവിടെ കഴിയുന്നതാ. അവന്മാരോട് ഇറങ്ങി പോകാൻ പറ. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, മഞ്ജു വാര്യരാണെന്ന വിചാരം. വെറുതെ അല്ല വളർച്ച മുരടിച്ചു പോയത്. ആരുടെ മഞ്ജു വാര്യരയാ? ദയാ ഇഴചന്തുന്റെ. ഞങ്ങൾ ഇറങ്ങ, മോള് വളർന്ന് വലുതായിട്ട് വരാം. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നെ? എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. 75 വീട്ടിൽ നിന്ന് പെണ്ണുകാണാൻ നടന്ന് ചായ കുടിച്ചത് പോരെ. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ചായ കുടി.
എന്നെ കൊണ്ടുവരുന്ന 100 വീട്ടിന് ചായ കുടിച്ചേക്കാന്ന് ചേട്ടനൊക്കെ നേരച്ചിണ്ടോ? എന്തായാലും ഇവിടെ വരെ വന്നാലേ കാറ് കാശെങ്കിലും മുതലാവട്ടെ. പണ്ട് കപ്പലിന്റെ കച്ചവടം ചെയ്തത് നന്നായി, കുമ്പിള് കുത്താൻ പറ്റി. പട്ടി ബിസ്ക്കറ്റോ? വെറുതെ അല്ല പെണ്ണുകാരെന്ന് കൊരക്കണത്, ഇതല്ലേ തീറ്റ? ഇവിടെ അപ്പൻ ഉണ്ടല്ലേ. ആര് പറഞ്ഞത് പട്ടി എനിക്ക് രണ്ടപ്പനാണെന്ന്? അതല്ല, നിങ്ങൾ കഴിച്ച രണ്ടപ്പല്ലേ ചോദിച്ചത്. അങ്ങനെ പറയണപ്പ, അവര് രണ്ടപ്പനുള്ള നാട്ടിൽ പാട്ടാണ്. പിന്നെ നിങ്ങൾ അതൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? നിനക്ക് അവര് പുട്ടു കൊടുത്താ പോരായിരുന്ന, അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. മേലിൽ അവൻ അപ്പം കൊടുത്തു പോരുത്, അഥവാ അവൻ അപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരപ്പം കൊടുത്താ മതി. എന്താണമ്മ ബോംബെ ജമാനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാ? ഓനടിക്കുള്ളിൽ വിളിച്ചോണ്ടിരിക്കണത് ഉച്ചയോടെ എട്ടാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞൻ എന്താ പെണ്ണിന്റെ പുരയിൽ പൊറുതി തുടങ്ങിയ? വരുന്ന വഴിക്ക് കുഞ്ഞന് വേറെ പെണ്ണ് കാണാനുണ്ടാവുമ്മ. അല്ലാതെ നിന്ന് അല്ലാതെ വന്നു. മണിക്കൂർ നാളെ നമ്മളിവിടെ കുട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട്. ആ എന്താ തോമ, ഈ പെണ്ണിനെങ്കിലും ഇവന് പിടിച്ചാ ഇവനെന്റെ വെട്ടുപോട്ട് പോണ പോലെ പോണത്? ഞാൻ വേറെ പെണ്ണ് നോക്കാൻ പറഞ്ഞ എന്റെ പരിഭവ. ആ ഉമ്മ, ഞാൻ പറയാൻ മറന്നു, ഇന്നലെ രാത്രി ജമാൽ വിളിച്ചിരുന്നു, അവന് ഞാൻ അടുത്താഴ്ച വിളിക്കുള്ളു പറഞ്ഞു. എന്താ ഹിമാറെ, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്ന? അല്ല നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്താ വിശേഷം? ആ അതൊക്കെ പറയാം. എന്റെ ഉമ്മോ, പെണ്ണിനെ ഒരു വകയ്ക്കുള്ളൂല്ല. പൊടിക്കുപ്പയുടെ അത്ര ഉള്ള ഒരു വിഷക്കുരു, എന്നാലോ ആങ്കാരോ മത്തങ്ങയുടെ അത്ര വലിപ്പമുണ്ട്. ഈ വക പാഷാണത്തി കൃമികളെ എന്റെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കുന്ന എങ്ങനെയാ? അയ്യയ്യേ, എനിക്കിഷ്ടായില്ല. ബയ്യാട്ടൻ നിനക്കൊരു താങ്ങും താണലും ആയിക്കോട്ടെ എന്ന് കരുതിയ ഒരു നിക്കാഹ് കഴിക്കാൻ പറഞ്ഞ്. നിന്നേക്കാൾ ബയ്യാത്ത പെണ്ണായാലും എങ്ങനെയാ ശരിയാവുക? അതെ, ആ പെണ്ണെ കല്യാണം കഴിച്ചാലേ ഞാൻ അതിനെയും ചുമന്നിട്ട് നടക്കേണ്ടി വരും. അല്ലാതെ എന്നെ നടക്കാനുള്ള ആവത് എനിക്കില്ല. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറയൂന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാ എന്റെ ഭാഗ്യത്തിന് പെണ്ണ് തന്നെ അപ്പുറത്തെന്ന് പറയുന്ന ഞാൻ കേട്ടു.